ഹായ് ഫ്രണ്ട്സ്, സുദേശ് വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂർഗിലേക്ക് ഒരു യാത്ര പോവുകയാണ്. അപ്പൊ അതിന്റെ ഒരു വ്ലോഗാണ്. നമ്മൾ കണ്ണൂരിൽ നിന്ന് നേരെ വീരാജിപ്പേട്ട വഴി കുശാൽ നഗറിൽ താമസിക്കാനുള്ള രീതിയിലാണ് പോയത്. നമ്മൾ ഉച്ചക്ക് ഫുഡെല്ലാം കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് മൃഗങ്ങളുടെ ഇങ്ങനത്തെ പ്രതിമയെല്ലാം കണ്ടിട്ട് അവിടെ നിന്ന് നിർത്തിയിട്ട് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. നമ്മൾ റൂമൊന്നും മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടല്ല പോയത്, അതുകൊണ്ട് തന്നെ നമ്മള് റൂമൊക്കെ തപ്പി ഫുഡൊക്കെ കഴിച്ചാകുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റായി. അപ്പൊ നമ്മൾ പിറ്റേ പ്ലാൻ ചെയ്ത പോലെ തന്നെ നേരെ ഗോൾഡൻ ടെമ്പിളിലേക്കാണ് പോയത്. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഗോൾഡൻ ടെമ്പിളിലേക്ക് രാവിലെ കയറി ചെല്ലുമ്പോൾ ഒരു അറ്റ്മോസ്ഫിയർ അടിപൊളിയായിരുന്നു. അവിടെ ഒരു പ്രാർത്ഥനയും മണിനാഥത്തോടു കൂടിയാണ് നമ്മൾ അവിടെ കയറി ചെന്നത്. ഇവിടെ മെയിനായിട്ട് കാണാനുള്ളത് ബുദ്ധന്റെ മൂന്ന് ഗോൾഡൻ പ്രതിമ തന്നെയാണ്. പിന്നെ ഇവിടുത്തെ ടിബറ്റൻ സന്യാസിമാരുടെ കൂടെ തന്നെ നമ്മൾ ഫോട്ടോസ് ഒക്കെ എടുത്ത്. ഇവര് താമസിക്കുന്നത് തന്നെ ഇവിടെ തന്നെ റൂമൊക്കെ ആക്കിയിട്ടാണ്. ഇവിടുത്തെ കുഞ്ഞ് ടിബറ്റൻ സന്യാസിമാരെ കാണാൻ നല്ല രസമായിരുന്നു. അവര് വിളിക്കുമ്പോ തന്നെ ഒരു മടിയും കൂടെ തന്നെ നമ്മളെ കൂടെ വന്ന് ഫോട്ടോസിനെ പോസ് ചെയ്ത് കാണുന്നു. ആ ഫോട്ടോസ് എല്ലാം നമ്മള് വീഡിയോന്റെ ലാസ്റ്റ് ഇടാം കേട്ടോ. ഗോൾഡൻ ടെമ്പിൾ നമ്മൾ നേരെ പോയത് നിസ്വഗതമ്മ പാർക്കിലേക്കാണ്. അവിടെ ഫീ ഉണ്ട്, ഒരാൾക്ക് 40 രൂപ തോന്നും. പിന്നെ നമ്മളൊരു തൂക്കുപാലം കഴിഞ്ഞിട്ടാണ് അപ്പുറത്തേക്ക് കടക്കുന്നത്. ഫുൾ മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഈ തൂക്കുപാലത്തിന്റെ അടിയിലായി മീനെല്ലാം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പാറക്കെട്ടും അവിടെ ബോട്ടിംഗ് എല്ലാം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒന്നും കണ്ടിട്ടൊന്നുമില്ല, ബോട്ട് പോകുന്നൊന്നും കണ്ടിട്ടില്ല. ഇങ്ങനെ ഉണ്ടാവുക. ഒരുപാട് കുറെ ഏക്കറോളം സ്ഥലമുണ്ട് ഇവിടെ. ഒരുപാട് നടന്ന് കാണാനുണ്ട്. നടന്ന് കാണാനല്ല, നടക്കുന്നതിന് ഈ മുളയും കാര്യങ്ങളിലാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ദൂരെയൊന്നും പോയിട്ടില്ല. ഇവിടുന്ന് കുറെ റീൽസും കാര്യങ്ങൾ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ മടങ്ങിയത്. ഇവിടുന്ന് നമ്മൾ മടിക്കേരിയിലാണ് പോയത്. അപ്പൊ മടിക്കേരി പോകുന്ന വഴി നമ്മൾ മ്യൂസിയത്തിൽ കേട്ടിട്ടുണ്ടായിരുന്നു. അവിടെ എൻട്രി ഫീ ഇല്ലാന്ന് നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ എൻട്രി ഫീ ഉണ്ട് കേട്ടോ. മടിക്കേരി റൂം എടുത്തിട്ട് നമ്മള് പിറ്റേന്ന് പോയത്. മടിക്കേരി 18 കിലോമീറ്റർ ദൂരെയുള്ള മണ്ടൽപ്പെട്ടി വ്യൂ പോയിന്റിലേക്കാണ് പോയത്. അവിടെ അടുത്തോളം പോകണമെങ്കിൽ നമ്മൾ ജീപ്പിലൂടെ തന്നെ പോകണം. നല്ലൊരു വ്യൂ ആയിരുന്നു രാവിലെ തന്നെ. ഓഫ് റോഡ് കൊള്ളായിരുന്നു. നമ്മള് പിന്നെ ഗ്ലാസ് ബ്രിഡ്ജിൽ പോയ അത്ര ഇല്ല, എന്നാലും ഇല്ലാണ്ടില്ല. നമ്മള് കുറച്ച് ദൂരം നല്ല കോട എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് കാണാൻ വേണ്ടിട്ട്. അവിടെ എത്തി കഴിഞ്ഞിട്ട് കുറച്ച് നടക്കാനുണ്ട്. അപ്പം നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂറാണ് ആ ഒരു ടൈം തന്നിട്ടുണ്ടായത്. ആ ടൈം നമുക്ക് നമ്മൾ താഴേക്ക് എത്തണം. അപ്പം അതിനൊരു റേറ്റ് ഉണ്ട്, 1000 സംതിങ് ആറ്റാ ഒരു റേറ്റ് ഉണ്ടായത്. നമ്മുടെ കൂടെ വേറൊരു രണ്ട് ഒരു കപ്പിൾസ് ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ നേരെ പോയത് പിന്നെ അബി ഫോൾസിലാണ്. ഏകദേശം നല്ല വെള്ളം ഉണ്ടേനും, മോശമില്ലാണ്ട് നമുക്ക് നല്ലൊരു വ്യൂ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരെ പോയത് മടിക്കേരിയിലെ ടെമ്പിളാണ്, ശിവക്ഷേത്രമാണ് ഓംകാരേശ്വര ടെമ്പിളാണ് ഇതിന്റെ പേര്. പിന്നെ ഇതിനൊരു 200 വർഷത്തോളം പഴക്കമുണ്ട്. ഇസ്ലാമിക് ആർക്കിടെക്ചറാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ നമ്മുടെ കൂർഗിലെ ലാസ്റ്റത്തെ പ്ലേസ് ആയിരുന്നു ഇത്. നമ്മൾ ഏകദേശം സൺഡേ ഈവനിങ് നമുക്ക് വീട്ടിലെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 2 ദിവസത്തെ പ്ലാനിങ് ആയിരുന്നു. ഇതിനെക്കാട്ടും കൂടുതൽ സ്ഥലങ്ങൾ കവർ ചെയ്യാനുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ടൈമിന്റെ ഇതുകൊണ്ട് നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. മടിക്കേരി ഇത് മാത്രമുണ്ടായ സ്ഥലങ്ങള് രാജാ സീറ്റ്, പിന്നെ കൊട്ടബേട്ട ട്രക്കിംഗ്, മലാലി വാട്ടർഫാൾസ് അങ്ങനെയൊക്കെ കാണാനുണ്ട്. നമ്മുടെ ഈ കുട്ടി ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.